മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. സഹൽ സി മുഹമ്മദിലേക്ക് പോകുന്നു. സഹൽ, വെള്ളപ്പൊക്ക രൂക്ഷമായ മേഖലകളുണ്ട്. നഗരപ്രദേശങ്ങളിൽ അടക്കം വലിയ വെള്ളക്കെട്ട്. ഈ മഴ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജില്ലയിൽ? ശ്രീകണ്ഠാപുരത്ത് നിന്ന് ശുഭകരമായ വാർത്തയാണുള്ളത്. വെള്ളമിറങ്ങിത്തുടങ്ങി, നല്ല രീതിയിൽ വെള്ളമിറങ്ങിത്തുടങ്ങിയെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. പക്ഷേ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതല്ല ഈ വെള്ളം കയറുന്നതിന് കാരണമായത്. വനത്തിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഉണ്ടാകുന്ന പൊടുന്നനെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതായിരുന്നു. ഏതായാലും ഈ ഉരുൾപൊട്ടലുകൾ ശമിച്ചു എന്ന് വേണം കരുതാൻ. ശ്രീകണ്ഠാപുരം മേഖലയിൽ നല്ല തോതിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. ജനങ്ങൾക്ക് ഈ ഒരു മഴ കൂടി മാറി നിൽക്കുകയാണല്ലോ. ഒരു പക്ഷേ ഇന്ന് തന്നെ ഏറെക്കുറെ ഗതാഗതവും വൈദ്യുതി സംവിധാനങ്ങളും എല്ലാം ശരിയാക്കാവുന്ന തരത്തിലേക്ക് ഇത് മാറുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. എല്ലാ ആളുകളും ഈ പ്രദേശങ്ങളിലുള്ള മിക്ക ആളുകളും ക്യാമ്പുകളിലാണ്. ഇരിട്ടിയിൽ ഇന്നലെ തന്നെ മഴ കുറവായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ട കനത്ത മഴകൾ ഇരിട്ടിയിലുണ്ട്. മണ്ണിടിച്ചിലാണ് ഇരിട്ടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. നേരത്തെ കഴിഞ്ഞ തവണയുണ്ടായ പ്രളയത്തിൽ ഉരുൾപൊട്ടലിലെല്ലാം വിണ്ടുകീറി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടങ്ങളിൽ എന്തെങ്കിലും അപകടമുണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിന്നിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒഴിഞ്ഞ ക്വാറിയിൽ നിന്നുള്ള കെട്ടിനിർത്തിയ വെള്ളം ഒന്നാകെ ഒഴുകി 15 വീടുകൾ, ഇവരുടെ കിണറുകൾ അടക്കമുള്ളവ നികന്നു പോകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ നിരവധി ക്വാറികളുള്ള പ്രദേശങ്ങളാണ് അയ്യൻകുന്ന്, പയ്യാവൂരിലെ പല മേഖലകളും. ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. കൊട്ടിയൂർ മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ഉരുൾപൊട്ടൽ അടക്കമുള്ള വിഷയങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. കൊട്ടിയൂരിൽ ഏറെക്കുറെ സമാധാനപരമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂരിൽ തളിപ്പറമ്പ് താലൂക്കിൽ 7 ഒപ്പം തന്നെ പട്ടുവം തുടങ്ങിയ പ്രദേശങ്ങൾ, തലശ്ശേരി, പാനൂർ, മാഹിയുടെ ചില ഭാഗങ്ങൾ, ഇവിടെ പൊന്നിയമ്പുഴ കരകവിഞ്ഞൊഴുകിയ വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട്. ഈ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ വലിയ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനാകില്ല. പക്ഷേ താരതമ്യേന ഭേദപ്പെട്ട ഒരു അവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത്. മലയോര മേഖല മാറ്റി നിർത്തിയാൽ ഈ മഴ മാറി ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ഈ വെള്ളമിറങ്ങുന്നതിന് പരിഹാരമാകും. ഇരിക്കൂർ മേഖലയിലെല്ലാം നല്ല തോതിൽ വെള്ളമിറങ്ങിയെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാനും വീടുകൾ വൃത്തിയാക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ 9,000-ലധികം പേർ, ഏതാണ്ട് 10,000-ത്തോളം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇവിടേക്കുള്ള സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടന്നു വരികയാണ്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. ആരും എവിടെയും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട ഒരു കാര്യം. മത്സ്യത്തൊഴിലാളികൾ ഈ ദിവസങ്ങളിലെത്തി എല്ലാവരെയും കൈപിടിച്ച് അവരുടെ അതാത് സ്ഥലങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. ശീതൾ, ശ്രീകണ്ഠാപുരം അടക്കം കണ്ണൂരിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഇറങ്ങിത്തുടങ്ങുന്നുവെന്ന വിവരമാണ് പുറത്തുവന്നത്.